നമസ്കാരം. ഇനി വാടകക്കാരൻ ഒഴിഞ്ഞു പോകില്ലെങ്കിൽ ആദ്യ 2 മാസം ഇരട്ടി വാടകയും പിന്നെ 4 മാസം 4 ഇരട്ടി വാടകയും നൽകേണ്ടി വരും. എല്ലാ വാടക ചീട്ടുകളും ജില്ലാ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. അഡ്വാൻസ് വാങ്ങേണ്ടത് 2 മാസത്തേത് മാത്രമായിരിക്കണം. വാടക നിയമത്തിൽ പുതിയ പൊളിച്ചെഴുത്ത് നടത്തിയിരിക്കുകയാണ് കേന്ദ്ര നിയമം. അടഞ്ഞുകിടക്കുന്ന വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമകളെ പ്രേരിപ്പിക്കാനും വീടില്ലാത്തവർക്ക് കൂടുതൽ താമസ സ്ഥലങ്ങൾ ലഭ്യമാകാനും സഹായകരമാകുന്ന രീതിയിൽ മാതൃകാ വാടക നിയമത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വീട് വാടകയ്ക്ക് നൽകുമ്പോൾ 2 മാസത്തെ തുകയാണ് അഡ്വാൻസായി വാങ്ങേണ്ടതെന്നടക്കമുള്ള വ്യവസ്ഥകളോടെയാണ് മാതൃകാ വാടക നിയമം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിലവിലുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയോ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യണം. ഈ മേഖലയെ ലാഭകരമായ വിപണിയായി മാറ്റുകയെന്ന ഉദ്ദേശമാണ് പുതിയ നിയമത്തിന് പിന്നിലുള്ളതെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വാടകക്കാരൻ ഒഴിഞ്ഞു പോകുന്നില്ല എങ്കിൽ ആദ്യ 2 മാസം ഇരട്ടി വാടകയും പിന്നീടുള്ള 4 മാസം 4 ഇരട്ടി വാടകയും നൽകാൻ നിർദ്ദേശിക്കുന്നതാണ് പുതിയ മാതൃകാ വാടക നിയമം. എല്ലാ വാടക ചീട്ടുകളും ജില്ലാ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിക്കുന്നുണ്ട്. കരാറിലെ ഏതെങ്കിലും കക്ഷി മരിച്ചാൽ അവകാശികൾക്ക് കരാർ ബാധകമാണെന്നും വാടക ചീട്ടിനൊപ്പം നൽകേണ്ട അഡ്വാൻസ് തുക 2 മാസത്തെ വാടക തുകയ്ക്ക് സമാനമായ സംഖ്യയെന്നും സംസ്ഥാനങ്ങൾക്ക് അയച്ചു നൽകിയ കരട് നിയമത്തിൽ നിർദ്ദേശിക്കുന്നു. കരട് നിയമം 2019 സംസ്ഥാനങ്ങൾക്ക് അയച്ചു നൽകിയിരുന്നു. അതിലെ ചില പ്രധാന വ്യവസ്ഥകൾ ഇവയൊക്കെയായിരുന്നു. താമസ ഇതര ആവശ്യങ്ങൾക്കെങ്കിൽ അഡ്വാൻസ് 6 മാസത്തെ വാടക തുക. എല്ലാ ജില്ലയിലും വാടക തർക്ക പരിഹാര അതോറിറ്റി. സംസ്ഥാനങ്ങളിൽ വീട്ടുവാടക കേസുകൾക്കായി പ്രത്യേക കോടതിയും ട്രിബ്യൂണലും. ഉടമയും വാടകക്കാരും തമ്മിൽ എഴുതി തയ്യാറാക്കിയ കരാർ നിർബന്ധമാണ്. ഇത് ജില്ലാ അതോറിറ്റിയിൽ സമർപ്പിക്കണം. അതോറിറ്റിയെ അറിയിക്കാതെ വീട് വാടകയ്ക്ക് നൽകാനും പാടില്ല. കരാറിലെ നിബന്ധനകൾ പ്രകാരം മാത്രമേ വാടക പുതുക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് വെച്ച് വാടക പുതുക്കാനാവില്ല. പുതുക്കാനുള്ള വ്യവസ്ഥകൾ കരാറിൽ പറയുന്നില്ല എങ്കിൽ 3 മാസം മുൻകൂറായി വാടകക്കാർക്ക് ഇക്കാര്യം എഴുതി നൽകണം. തുടരാൻ താല്പര്യമില്ലെങ്കിൽ വാടകക്കാരും എഴുതി നൽകണം. ഇല്ലെങ്കിൽ വർധന അംഗീകരിച്ചതായി കണക്കാക്കും. കാലാവധി കഴിഞ്ഞിട്ടും വാടകക്കാർ ഒഴിയുന്നില്ല എങ്കിൽ അടുത്ത 6 മാസം വരെ ഓരോ മാസത്തേക്കും കരാർ പുതുക്കിയതായി കണക്കാക്കും. ആദ്യ 2 മാസം നിലവിലുള്ളതിൻ്റെ ഇരട്ടി വാടകയും അടുത്ത 4 മാസം 4 ഇരട്ടി വാടകയും നൽകേണ്ടതായി വരും. അതിനുശേഷം നിയമ നടപടികളും നേരിടേണ്ടി വരും. കരാറിലെ ഏതെങ്കിലും കക്ഷി മരിച്ചാൽ അത് അവകാശികൾക്കായിരിക്കും ആ കരാർ ബാധകം. ഉടമയുടെ മുൻകൂർ അനുമതിയില്ലാതെ വാടകക്കാർ മറ്റാർക്കും വീട് വാടകയ്ക്ക് നൽകാനും പാടില്ല. അഥവാ ഉപകരാർ നൽകിയാൽ എല്ലാ വിവരങ്ങളും ഉടമയെ അറിയിക്കുകയും ആവശ്യമായ പണം നൽകുകയും വേണം. വാടകയ്ക്ക് രസീത് നൽകണം, ഇല്ലെങ്കിൽ അതോറിറ്റി അറിയിക്കാം. അടിയന്തര സാഹചര്യത്തിൽ അതോറിറ്റിയിലും വാടക അടയ്ക്കാമെന്നാണ് പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.